അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വെഞ്ചോ പുൾമിയ കേക്കാണ് തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിയായ ഒരു കേക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും ചേർത്ത് മൂന്ന് തവണ നമുക്കിത് നന്നായി അരിച്ചെടുക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഡ്രൈ ആയൊരു ബൗൾ എടുത്ത് അതിലേക്ക് മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. കുറച്ച് കുറച്ച് ചേർത്ത് സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നമുക്ക് രണ്ട് ബൗളിലേക്ക് മാറ്റാം. ഡാർക്ക് സ്പോഞ്ച് കേക്കും വൈറ്റ് സ്പോഞ്ച് കേക്കും തയ്യാറാക്കാനാണ്. ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് മിക്സാക്കിയെടുക്കാം. ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടിയും 2 ടീസ്പൂൺ പാലും ചേർത്ത് മിക്സാക്കിയെടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ പ്രഷർ കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്ത് നമുക്ക് ഈ രണ്ട് കേക്കും ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ അടുത്ത കേക്കും കട്ട് ചെയ്തെടുക്കാം. 4 ലെയറാക്കി എടുക്കാം. കേക്കിന് ആവശ്യമായ ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ആണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് ഗണേഷ് തയ്യാറാക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച് വിപ്പിംഗ് ക്രീമിൽ നിന്ന് പകുതി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പകുതി ക്രീമിലേക്ക് 2 ടീസ്പൂൺ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്ത് ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പ്ലേറ്റിലാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ക്രീം തേച്ച് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഫുള്ള് ഷുഗർ സിറപ്പ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ക്രീം നമുക്ക് തേച്ച് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് ക്രീം തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുക്കാം. തേർഡ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് ചോക്ലേറ്റ് ക്രീം തേച്ച് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് ക്രീം തേച്ചെടുക്കാം. കേക്കിനെ പുള്ളി ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ഗ്ലാസ് പേപ്പർ കേക്കിന് ചുറ്റും ടൈറ്റാക്കി വെച്ച് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് വൈറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഡാർക്ക് ഗണേഷ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുക. ബദാം പിസ്ത നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി കേക്ക് നമുക്ക് പുള്ളപ്പ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയ ഒരു കേക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.